സംസ്ഥാനം ഭൂരഹിതരില്ലാത്ത കേരളം എന്ന ലക്ഷ്യത്തിലേക്ക് അടുക്കുകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സംസ്ഥാന പട്ടയമേള ഉദ്ഘാടനം തൃശൂർ തേക്കിൻകാട് മൈതാനിയിലെ വിദ്യാർത്ഥി കോർണറിൽ നിർവഹിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. അർഹരായവർക്ക് എല്ലാം പട്ടയം നൽകുന്നത് അതീവ പ്രാധാന്യത്തോടെയാണ് സർക്കാർ കണക്കാക്കിയിട്ടുള്ളത്. ഭൂമിയില്ലാത്തവരെ കണ്ടെത്തി അവർക്കുള്ള ഭൂമി കണ്ടെത്തൽ, ആവശ്യമായ അനുമതി രേഖ എന്നിവ ലഭ്യമാക്കൽ, വ്യവഹാരങ്ങളിൽ ഉൾപ്പെട്ട ഭൂമിയാണെങ്കിൽ തീർപ്പുണ്ടാക്കൽ എന്നിങ്ങനെ ഒരേ സമയം നിർവഹിച്ചാണ് പ്രവർത്തികൾ ത്വരിതപ്പെടുത്തുന്നത്. പാർപ്പിടം, വ്യവസായം, വാണിജ്യം, പൊതുവിദ്യാഭ്യാസം, ആരോഗ്യം തുടങ്ങിയ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതിന് കേരളത്തിൽ ഭൂമിയുടെ അളവ് പരിമിതമാണ്. ഈ സാഹചര്യത്തിലാണ് എല്ലാവർക്കും ഭൂമി ലഭ്യമാക്കുകയെന്ന ശ്രമകരമായ ദൌത്യം സർക്കാർ പ്രഖ്യാപിച്ചത്. റവന്യൂ മന്ത്രി കെ രാജൻ അധ്യക്ഷനായി. 2024 മാർച്ച് 1 മുതൽ 15 വരെ സംസ്ഥാനത്തെ മലയോര മേഖലയിലെ എല്ലാ വില്ലേജുകളിലും വനഭൂമി പട്ടയങ്ങൾക്കായി അപേക്ഷ ലഭ്യമാക്കാത്ത മലയോര കർഷകർക്ക് അപേക്ഷ സമർപ്പിക്കാൻ അവസരം അനുവദിച്ചതായി മന്ത്രി കെ രാജൻ അറിയിച്ചു. പട്ടികജാതി പട്ടികവർഗ പിന്നോക്കക്ഷേമ ദേവസ്വം വകുപ്പ് മന്ത്രി കെ രാധാകൃഷ്ണൻ മുഖ്യാതിഥിയായി. തൃശൂർ MLA ബാലചന്ദ്രൻ, വടക്കാഞ്ചേരി MLA സേവ്യർ ചിറ്റിലപ്പള്ളി എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും അതത് ജില്ലകളിലെ ചുമതലയുള്ള മന്ത്രിമാർ പട്ടയങ്ങൾ വിതരണം ചെയ്തു. സംസ്ഥാനത്താകെ 31,499 പട്ടയങ്ങളാണ് വിതരണം ചെയ്യുന്നത്. 2.5 വർഷം കൊണ്ട് 1.5 ലക്ഷം പട്ടയം എന്ന ചരിത്ര ദൌത്യം പൂർത്തീകരിക്കുകയാണ് സർക്കാർ. തൃശൂർ ജില്ലയിൽ 3,922 പട്ടയങ്ങളാണ് വിതരണം ചെയ്തത്. സർക്കാർ അതിനാണ് മുൻഗണന നൽകുന്നത്. അപ്പൊ അതിന് ഭൂമിയില്ലാത്തവരെ കണ്ടെത്തി അവർക്ക് വിതരണം ചെയ്യാൻ പറ്റുന്ന ഭൂമി കണ്ടെത്തി ആവശ്യമായ അനുമതികളും രേഖകളും ലഭ്യമാക്കുന്നത്, വ്യവഹാരങ്ങളിൽ കെട്ടുകിടക്കുന്ന ഭൂമിയാണെങ്കിലും വേഗം തന്നെ ആ വ്യവഹാരത്തിൽ തീർപ്പുണ്ടാക്കുക. ഇങ്ങനെയുള്ള ഒട്ടേറെ കാര്യങ്ങൾ ഒരേ സമയം നിർവഹിച്ചുകൊണ്ടാണ് ഈ ഭൂമിതരണം ത്വരിതപ്പെടുത്താൻ സർക്കാരിനെ ഇതിലെ റവന്യൂ വകുപ്പ് വലിയ ആത്മാർത്ഥതയുള്ള ഇടപെടലാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഫലമാണ് ഇന്ന് ഈ രീതിയിൽ പട്ടയങ്ങൾ വിതരണം ചെയ്യാൻ കഴിയുന്നത്. ഇത് സാധ്യമാക്കുന്നതിനായി പ്രവർത്തിച്ച എല്ലാവരെയും ഈ ഘട്ടത്തിൽ ആദ്യമായി അഭിനന്ദിക്കുക. നമ്മുടെ നാടിൽ നമുക്കെല്ലാവർക്കും ജനിച്ചതാണെന്നൊരു കല്യമുള്ള നാട് തന്നെയാണ്. പക്ഷേ നാടിൻ്റെ പ്രത്യേകത നമ്മൾ പലപ്പോഴും ഓർക്കാറില്ല. ഒരു ഭാഗം വരാളത്തോ